അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞാലുണ്ടല്ലോ, തൂങ്ങി ചാവാൻ പോലും നിന്നെ ആരും വാങ്ങത്തില്ല. ഈ ഉരുളി ഓച്ചിറയെന്ന് വാങ്ങിച്ചതാണോടി ഉവേ? ആന്നേ, അതിന് എന്താടി ഉവേ വില? ഓ, വെറുതെ കിട്ടിയതാ. വെറുതെ തരാൻ നിന്റെ തന്റെ അവിടെ കച്ചവടം വെക്കുന്നേ? നിന്റെ തന്റെ അടി അവിടെ ഇരിക്കുന്നേ? എന്റെ തന്തയ്ക്ക് പറയാൻ നീ ആരടി? ഒരു ഉരുളി മേടിച്ചപ്പോഴേക്കും നിനക്കെന്താടി ഇത്ര തണ്ട്? ഞാൻ ഒരു ഉരുളി മേടിച്ചതിന് നിനക്ക് എന്തിനാടി ഇത്ര കണ്ണുകടി? എനിക്ക് എന്തിനാടി കണ്ണുകടി? എന്റെ പട്ടിക്കും കൂടെ വേണ്ടടി നിന്റെ ഒരു ഉരുളി. അയ്യ, അല്ലെങ്കിൽ ഇനി വന്നാലും തരാ. അയ്യേ, ഞാൻ വിചാരിച്ചാലും ഒക്കോടി ഒരു ഉരുളി വാങ്ങിക്കാൻ. ഉവ്വ ഉവ്വ, നീയും നിന്റെ അവനും കൂടെ വിചാരിച്ചാലും ഒക്കത്തില്ലടി. എന്റെ അവനെ പറഞ്ഞാലോ നിന്നെ ഞാൻ? ആ പറഞ്ഞ, നീ എന്തോ എടുക്കൂടി? എന്തോ എടുക്കുമെന്ന് കാണോടി? അങ്ങനെ ഇവിടെ ഉള്ളപ്പോ വന്ന് പറയാവൂടി. അതെ, അവനും അവന്റെ അപ്പനും ഉണ്ടെങ്കിൽ ഈ നാണി പറയൂടി. പല്ലുമായി കാണത്തില്ല, പുല്ല അങ്ങ് വെച്ചേരടി. ഞാൻ വിചാരിച്ച ഒരു ഉരുളി വാങ്ങിക്കാൻ ഒക്കെ ഇല്ലയെന്ന് കാണിച്ചു തരാടി. നിന്നെ കൊണ്ട് ഒക്കത്തില്ലടി. ഇതിന് രൂപ അഞ്ചാ വില. ഓടി, അഞ്ചു രൂപ നേട്ടാ ഞാൻ എങ്ങ് പേടിച്ചു പോവോ? എന്നാലൊന്ന് മേടീരടി. നീ ജനിച്ച പിന്നെ കണ്ടിട്ടുണ്ടോടി അഞ്ചുലുവ? ഈ പറയുന്നവള് കണ്ടിട്ടുണ്ടോടി? ഞാൻ കണ്ടതാടേ ഇത്. നീ ഉരുളി മേടിക്കുന്ന അന്ന് നിന്റെ മുമ്പിൽ ഞാനൊരാണായി വരും. കേട്ടോടി പെണ്ണുങ്ങളെ, എവള് ഉരുളി മേടിക്കുന്ന അന്ന് ഞാനൊരു ആണായി വരും. പിന്നെ അന്ന് കാക്ക മലന്നു പറക്കും. ഇക്കൂട്ടത്തിൽ പൊട്ടികളല്ലാത്തവരുണ്ടെങ്കി കേട്ടോളി, ഓച്ചിറ പരദേവനാണ് സത്യം. എന്റെ കൊക്കി ജീവൻ ഉണ്ടെങ്കി അടുത്ത ഓച്ചിറ കളിക്കു മുമ്പ് ഈ അവിഞ്ഞ ഉരുളിയേക്കാൾ മുഴുത്തൊരെണ്ണം ഈ കല്യാണി വാങ്ങിച്ചിരിക്കും. പെണ്ണുങ്ങളെ, ഇത് സത്യമാടി, സത്യം. ഞാൻ കണ്ടോളാടി. നീ ജനിച്ച പിന്നെ കണ്ടിട്ടുണ്ടോടി അഞ്ചുലുവ? നീ നിന്റെ അവനും കൂടെ വിചാരിച്ചാലും ഒരു ഉരുളി മേടിക്കാൻ ഒക്കത്തില്ലടി. കല്യാണി, ഞാനിന്നൊരു കാഴ്ച കണ്ടടി. ഓ, ആ വരവിന്റെ ചേലൊന്ന് കാണണ്ടതായിരുന്നു. കാര്യം എന്താന്ന് തെളിച്ചു പറയടി സൗദാമിനി. അഞ്ചലാപ്പീസിന്റെ പുറമ്പോക്കിലെ ഗോപാലണ്ണൻ സിലോണിന്ന് വന്നടി. ഓ, അതിലെന്തോന്ന് വിശേഷിച്ച്? വിശേഷം ഉണ്ടടി, അയാളെ ചീമേലെ സായിബിന്റെ റൈറ്ററാ. Thank you.
കോട്ടിട്ട് ആ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം എന്ത് തലയെടുപ്പായിരുന്നു. ആ ജങ്കുപെട്ടിയില് മൂന്ന് പരുത്തി വേഷ്ടിയും രണ്ട് ചട്ടയും നാല് അടിച്ചട്ടയും മൂന്ന് കട്ട വിനോളിയ സോപ്പും രണ്ട് സെന്റ് കുപ്പിയും ചീപ്പും കണ്ണാടിയും 62 രൂപയും ഉണ്ടെന്നാ അയാള് പറഞ്ഞേ. ഒറ്റ നോട്ടത്തി ഏത് പെണ്ണ് വീണു പോവടി. ഓ, നീ അങ്ങ് വീണാ മതി. ഒത്തൊരു വിടനാടി. അത് നിനക്കെങ്ങനെ മനസ്സിലായി സൗദാമിനി? പെണ്ണുങ്ങള് കൂടുന്നിടത്ത് കൊച്ചുങ്ങളെ വീഴ്ത്തലാ അയാളുടെ സൂത്രം. നല്ല മണം. ചെണ്ടുകുപ്പി കൊച്ചുങ്ങള് മണന്നത് കണ്ടപ്പം എനിക്ക് ഒരാശ. അയാടെ പോഴത്തം അപ്പോഴടി എനിക്ക് മനസ്സിലായേ. ആ പെങ്കൊന്നനൊരു വീക്ക് വെച്ചു കൊടുക്കാറില്ലേ? അതിന് എല്ലാ പെണ്ണുങ്ങളും എന്നെ പോലെ അല്ലല്ലോ. ശൃംഗാരി കോമളം അയാളുടെ മണത്തി മയങ്ങിപ്പോയടി. ആ നിപ്പൊന്ന് കാണണ്ടതായിരുന്നു. മന്ത്രവാദിയുടെ മുമ്പിൽ മയങ്ങി കോഴിയെ പോലെ. അങ്ങനെ കോമളവും വീണു. ഈ പരിമളം കോമളത്തിന് നല്ലോണം പിടിച്ചു എനിക്ക് ബോധ്യായി. കോമളത്തിൽ നിന്ന് കണ്ടെടുത്തപ്പോ കാണുന്നു. ചന്ദ്രമുഖിയായ രാഗിണിയെ. ഏത് രാഗിണി? തെക്കേ പറമ്പിലെയോ കീരിമുക്കിലെയോ? കീരിമുക്കിലോളം വന്ന കീരി പോലല്ലായോ? തെക്കേ പറമ്പില് സുന്ദരിക്കുട്ടി നാട്ടിലെ തമ്പുരാട്ടി ഇല്ലയോ? സെന്റിന്റെ സുഗന്ധം അവൾക്ക് പകർന്നു നൽകിയെന്ന് മാത്രമല്ല, അവളുടെ അരക്കെട്ടിൽ ഇങ്ങനെ ഒരു ആനകേറാമല ആടികേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി. ഓ, ഇതാർക്കാ അറിയാത്ത? ഓടി അറിയെങ്കി പറ. തേങ്ങാ കൊല. ദേ കണ്ടില്ലേ സത്യം. എടാ കോമള, ഇവിടെ താഴെ മനുഷ്യനാ നിക്കുന്നേ. ഇതൊക്കെ കാണാനും കേൾക്കാനും മോളിലൊരുത്തരുണ്ടെന്ന് എന്റെ അമ്മച്ചിയുടെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഞാനാണ്. അക്കന്മാർ ഉശിരോടെ വെള്ളം കോരിക്കൂ. കോമളനുണ്ട് ഒരു കൂട്ടര്. എടി പപ്പി, നീ എന്താ പറഞ്ഞേ? തേങ്ങാ കൊലയെന്നോ? ആ ഉത്തരം തെറ്റ്. ഞാൻ പറയാം, നല്ല തെളിഞ്ഞ രാത്രിയില് ആകാശത്ത് കണ്ണും ചുമ്മി നിക്കുന്നതാരാ? നക്ഷത്രങ്ങള്. നീ എന്താ പറഞ്ഞേ? നക്ഷത്രങ്ങൾ നിറഞ്ഞൊരു മാനം. അതെടി, നീ ശരി ഉത്തരം പറഞ്ഞില്ലേ. തെക്കയിലെ മുല്ലച്ചെടിന്ന് പൂ പറിച്ച് ഞാൻ നിനക്കൊരു മാല തരാം. എന്ത് പറഞ്ഞാലും നിനക്കൊരു മുല്ലയുടെ മണമാണല്ലോ. ആടി, മുല്ലയുടെ മണം എനിക്ക് ഒത്തിരി ഇഷ്ടാടി. എന്തായാലും തുറച്ചു നോക്കുന്നേ. ദാഹിക്കുന്നു ഭഗിനീ കൃപാരസ മോഹനം കുളിർ തണ്ണീരി രാശുനി കോമലേ തരുതെല്ലുന്നതു കേട്ടിട്ടു ആ മനോഹരി അമ്പരന്നോതിനാ. ആരാ? അടിയൻ വിടുത്തുകാരനാണേ.
നല്ല മുല്ലപ്പൂവിന്റെ മണം. കൊച്ചുങ്ങളെ, എനിക്കൊരു ഇത്ര ധൃതിയുണ്ട്, പിന്നെ കണ്ടോളാം. ആട്ടെ, എന്നാൽ അങ്ങനെ ആട്ടെ. ആ ആളങ്ങ് പോയോ? ഇങ്ങോട്ട് താടി, എനിക്കും വേണം. ഓ പിന്നെ കാര്യങ്ങളൊക്കെ കൊള്ളാം. മണപ്പിച്ച് മണപ്പിച്ച് തന്തയില്ലാത്ത കൊച്ചുങ്ങളെ ചോന്നു നടക്കാൻ ഇട വരില്ലേ. ദേ അങ്ങേരാള് നേരുന്നെറിയുള്ളവനല്ല, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ കോമള, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം. അങ്ങനെ അങ്ങനെ താളായിരുന്നേ, ഈ സെന്റൂപ്പി എനിക്ക് തരുമായിരുന്നോ? രക്ഷപ്പെട്ടെ. ഇനി ഈ സെന്റൂപ്പി കൊണ്ട് പഠിപ്പിക്കാൻ അയാൾ നടക്കത്തില്ലല്ലോ. ദേ കോമള, നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എനിക്ക് എന്റെ പാട്, നിങ്ങൾക്ക് നിങ്ങളുടെ പാട്. ചുമ്മാതല്ല ആളുകൾ ഈ കരുമാടിയെ കള്ളക്കോമളാന്ന് വിളിക്കുന്നേ. വടി എന്താ ഗോപാല തന്റെ തീരുമാനം? അഞ്ചലാഫീസിലെ ശിപായി കൊറേ ദിവസമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഗോപാലിന് സിലോണിലെ ബാങ്കിൽ നിന്ന് 10,000 രൂപ വരാനുണ്ടെന്ന്. ഇന്നലെ ശിപായി നാണപ്പം പറഞ്ഞ കാര്യം ഇന്ന് നാട്ടിപ്പാട്ട. ഗോപാലൻ സിലോണി സാഹിബിന്റെ റൈറ്ററല്ലെന്നും വെറും തോട്ടത്തിലെ കൂലിപ്പണിക്കാരൻ മാത്രമാണെന്നും മറ്റും നാണപ്പന്റെ സിലോണിലെ ഒരു ബന്ധുവിൽ നിന്നാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. ഇന്നത്തെ അവസ്ഥയില് 10,000 രൂപ പോയിട്ട് 100 അണ കിട്ടിയാ മതിയായിരുന്നു. കുട്ടികളെ, നിങ്ങളുടെ നല്ലേനല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നേ. ഈ പറഞ്ഞ അർത്ഥം എനിക്കും കുറച്ച് മനസ്സിലാവുന്നുണ്ട്. ആരുടെ അച്ചാരൊന്നും എനിക്ക് വേണ്ട, എന്നോടൊപ്പം കഴിയുന്നവർക്ക് എന്റെ ഒപ്പം വരാം. പൊരയിൽ ആദ്യമായിട്ടൊരു കുഞ്ഞിക്കാല് പറക്കാനുള്ള ഭാഗ്യമല്ലേ. ദേ പോകുന്നേ, നിങ്ങളൊന്ന് വിളിക്കവളെ. ഇന്നത്തെ ചായം പീടിക എന്താ? നാളെ നാണപ്പന്റെ ആ ഊഴം ഗോപാലനാ. എനിക്കിവിടുന്ന കാശ് ഗോപാലണൻ എന്നും ഇത് എന്നാ പറയാ. കാര്യത്തിൽ എടുക്കുമ്പോ ഗോപാലണൻ തന്നെ തുട്ടറിയും. അണ്ണൻ സിലോണിൽ തൂടുമാറാത്ത നോട്ട് കിട്ടല്ലേ കൊണ്ടുവന്നേ. പിന്നെ അണ്ണൻ പൊങ്കച്ചക്കാരനല്ലാത്തോണ്ടാ ഈ കൊച്ചു വരെ താമസിക്കുന്നത്. സായിബന് കനോട് അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോണു. വൈകിട്ട് അമ്പലപ്പറമ്പിൽ കാണാം. അല്ലേ വേണ്ട, അരയാളുടെ ചോട്ടി. ഓ അണ്ണൻ തീർച്ചയായും വരണം. എനിക്ക് മനസ്സുണ്ടായിട്ട് ആരാ ചോദിക്കാൻ? കാലത്തൊരു തൊട്ടുണ്ടായിരുന്നതും കൊണ്ട് കൊടുത്തിട്ട് ചായ പലഹാരം തിന്നേച്ച് ഇപ്പൊ വന്നിരിക്കുക. വല്ലതും ഉണ്ടോന്ന് ചോദിച്ചോണ്ട്. നീ എന്താ ഇത്ര ശൗരിക്കുന്ന? ഇല്ല ശൗരിക്കുന്നില്ല, ഓമനിക്കാം. ഓമനിക്കാനെ തോന്നുന്നു. ഞാൻ വലത് പിടിച്ച് പറയുവേ. എന്താ നീ വിളിച്ചു പറയുന്നേ? എന്നാലൊന്ന് പറ. എന്നാലൊന്ന് കാണട്ടെ. ഞാനെടുത്ത് വേലയെടുത്തില്ലേ കാണാം. ദേ ഒന്ന് തന്നാലുണ്ടല്ലോ, നിന്റെ കഥ കഴിയും. കഥ കഴിക്കും, വളർത്തി വെച്ചേക്കണം. ഞാനെടുത്ത് തൊണ്ടതല്ലേ കയറി വെച്ചു ആ കഞ്ഞി കുടിക്കുന്നേ. ആട്ടേടി നിന്നെ ഞാൻ പഠിപ്പിക്കാം. ഓ അങ്ങ് ചെന്നാട്ടെ. പഠിപ്പിക്കുന്നത് ആരാന്നാ? എന്തായിരുന്നു ഒരു വഴക്ക്? ഇവിടെ ഒരു തൊട്ടുണ്ടായിരുന്നതും കൊണ്ട് കാലത്തെ ചായ വിഴുങ്ങാൻ പോയതാടി മാധവി. ഇപ്പൊ വന്നേച്ച് വല്ല ഉണ്ടോന്ന് എനിക്ക് എന്റെ നാവ് ചൊറിഞ്ഞു വന്നു. നിനക്ക് അറിഞ്ഞൂടായോ ഇവിടെ എങ്ങനെ കഴിയുന്നേന്ന്? ഞാൻ ഒരാള് വേലയെടുത്ത് അല്ലിയോടി 3 എണ്ണത്തിന്റെ വയറ് പോറ്റുന്നേ.
ഉടുപ്പും സോപ്പും ചെണ്ടും ഒക്കെ കണ്ട് കല്യാണം കഴിച്ചതാ. ഇപ്പൊ ഉടുക്കാനും ഇല്ല, തിന്നാനും ഇല്ല. നീ എന്നെ ഒന്ന് നോക്കിയേ, ഞാൻ ഇതുപോലായിരുന്നു ഇരുന്നേ. അന്ന് എങ്ങനെ ഇരുന്നതാ കല്യാണി ചേച്ചി? നാഴി ഒഴിച്ച മുഴക്ക് വടിച്ചെടുക്കാരുന്നതല്ലയോ? ഞങ്ങളുടെ കൊച്ചാങ്ങൾ അന്നേ പറഞ്ഞതാ അങ്ങേരുടെ പകിട്ട് കണ്ട് പെണ്ണിനെ കൊടുക്കണ്ടെന്ന്. ഇല്ല, പുളിമൂട്ടിൽ അങ്ങേര് കല്യാണത്തിന് നടന്നതാടി. എന്റെ പോഴക്കം കൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നല്ലോ അയാള് ചെന്ന് മന്ദം കൊച്ചു കുഞ്ഞിന്റെ മോളെ കല്യാണം കഴിച്ച്. അയാളിപ്പൊ അവളെ താഴെയും മേലെയും വെക്കാതെ കൊണ്ടു നടക്കുന്നെ. ഓ, ഇന്നാളവൾ ഉടുത്തൊരുങ്ങി പോകുന്ന കണ്ടപ്പോ എന്റെ ഉള്ളു കത്തിപ്പോയടി. അയാള് പിന്നെ വല്ല ഉള്ളോനാ? അവക്കവിടെ സുഖാ. എന്റെ വിധി അടി ഇത്. ഓച്ചിറക്കളി തുടങ്ങിയിട്ട് ഇപ്പം 10-12 ദിവസമായില്ലയോ. എനിക്കൊന്ന് പോവാനൊത്തോ? എല്ലാ കൊല്ലവും ഞാൻ പോകുന്നതാ. എന്നിട്ടെന്താ പോവാഞ്ഞത്? എങ്ങനാടി പപ്പി പോവുന്നേ? ഉടുത്തോണ്ട് പോവാൻ ഒരു തുണിയുണ്ടോ? നെയ്വിളക്കിനൊരു ചക്രം വേണ്ടായോ? കൊച്ചിന് ദീനം വന്നപ്പോ ഒരു കാല് കൊടുക്കാന്ന് നേർന്നതാ, അതിനൊരു ചക്രം വേണ്ടായോ? പിന്നെ 2 ചക്രം എന്റെ കയ്യിൽ കിടക്കണ്ടായോടി? അത് നേരാ, കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങള് പോയിട്ട് സാമാനം മേടിക്കാനും എല്ലാം കൂടെ 2-2.5 രൂപ. നിങ്ങൾ വല്ലോ ഉള്ളവരല്ലയോടി? അതുപോലാണോ ഞാൻ? എന്റെ വിധി ഇതാ, എന്നെ പോലുള്ള പെണ്ണുങ്ങള് ഓച്ചിരന്ന സാമാനോ മേടിച്ചോണ്ട് വരുന്ന കാണുമ്പോ കരച്ചില് വരും. ഇന്ന് കാലത്ത് ഇവിടെ കയറും തച്ചോണ്ട് നിക്കുമ്പോ പടീറ്റേൽ അവള് ഒരു ഉരുളിയും മേടിച്ചോണ്ട് ക്യാക്കിയാന്ന് ആടിപ്പോയത് കണ്ടില്ലോടി? ആ നടത്തത്തിന്റെ തഞ്ചോന്ന് കാണേണ്ടതായിരുന്നു. നാണോ ഇല്ലാത്തവളാകുമ്പോ എങ്ങനെ കുലുക്കാലോ? നിങ്ങൾ കേട്ടില്ലോടി, അവൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞു ഒരൊറ്റ പോക്ക്. ഒരു ഉരുളി മേടിച്ചപ്പോഴേക്ക് അവള് താഴെ മോളിലും അല്ലടി. അല്ലേലും അവളൊരു തണ്ട് കഴിയ. ഇന്നാണ് ഞാൻ ചെന്ന് ആ ചീനിക്കെട്ടി ഒന്ന് ചോദിച്ചു. ഇപ്പൊ മനസ്സില്ലാത്ര തരാൻ. ഈ തണ്ടും പൊണ്ണക്കാരും ഒക്കെ എന്നുണ്ടായതെന്ന് നമുക്കറിയാലോ. പിന്നെ നമുക്ക് അറിഞ്ഞൂടായോ? കൂറേം കുത്തി കിടന്നോളാ. ഇപ്പൊ അവളൊരു പുത്തമ്പഴക്കാരി. ഓച്ചിറ ഭഗവാൻ ഉണ്ടെങ്കി ഞാനും മേടിക്കും ഒരു ഉരുളി. മാപ്പിളേ, ഒരു കോഴിക്കുഞ്ഞിനെ വേണായിരുന്നു. ഒന്ന് മതി. ചക്രം അടിയിന്ന് പെറുക്കിയെടുത്തതാ. നിന്റെ എനിക്ക് താടി 10 ചക്രം. ചെന്ന് പെറുക്കിയെടുത്തോ? പെറുക്കിയെടുക്കാടി, ഇതിനെ ചുട്ടിന്ന് ഞാൻ. Thank you.
എന്തോന്നാടി പറയുന്നേ? രാത്രിയിലാന്നോ പരുന്ത് വരുന്നേ? പേടിപ്പിച്ചോളല്ലോ ചടർ കോഴിക്കുഞ്ഞാരി, എല്ലാത്തിനെ കൊന്നെടുത്ത് കായലിൽ കളയുവേ. ശല്യങ്ങള് ശേഷമുണ്ടടി. എന്താ ചേച്ചി? എന്റെ കോഴി മുട്ടയിട്ടടി, ക്ലേശായി. ഇനി നെല്ല് കൊടുത്താ ദിവസവും മുട്ടയിടും. തെക്കേനെ നങ്ങേനെ മേലെ കണ്ടെത്തിന്ന് നെല്ല് കട്ടാ ചേച്ചി കോഴിയെ വളർത്തിയത്. തെക്കേനെ നങ്ങേനെ മേലെ കണ്ടെത്തിന്ന് നെല്ല് കട്ടാ ചേച്ചി കോഴിയെ വളർത്തിയത്. ഒച്ചിറ പരദേവരുണ്ടെങ്കി ഞാൻ അവളോട് പകരം ചോദിക്കാതിരിക്കത്തില്ല. നീ എന്തുവാടി പുലമ്പുന്നത്? ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. Thank you.
ചീമക്കാരന്റെ ശവപ്പെട്ടി കാലിന്റെ ഒരു കാലം കൂട. ഓ മാറി നിക്കടാ, ഒരു ഉണക്ക കോട്ടി ഇതും കൊണ്ടിരി തെണ്ടി നടക്കത്തില്ല. നിങ്ങൾ എന്നെ കൊന്നില്ല മനുഷ്യ, എനിക്കിനി ജീവിക്കണ്ട. ഈ കത്തുന്നത് എന്റെ ചങ്ക വാങ്ങിക്കും, എന്റെ കൊക്കി ജീവൻ ഉണ്ടെങ്കിൽ ഉരുളി ഞാൻ വാങ്ങിക്കും. നിന്നെ കൊല്ലോടി. എടി മാധവി, എന്താ ഒരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയൂ. പറ, ഞാൻ ആരോടും പറയത്തില്ല. പിന്നെ നീ മുട്ട വെക്കുന്ന കാശെല്ലാം നിന്റെ കയ്യെ തരാം, നീ അത് സൂക്ഷിച്ചു വെച്ചേക്കാവോ. എന്റെ തകരപ്പെട്ടിയിലിട്ട് വെച്ചിരുന്ന ആരും എടുക്കത്തില്ല, ഞാൻ ആരോടും പറയത്തുമില്ല. ഇവിടെ വെച്ചിരുന്ന കിട്ടത്തില്ലടി, ഇനി തന്ന ഞാൻ സൂക്ഷിച്ചോളാം, ചോദിക്കുമ്പോ തരേം ചെയ്യാം. എടി മാധവി, ഇതെന്റെ ജീവന, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചോണേ. ചേച്ചിയുടെ വേദന എന്റെയും വേദനയാ. എടി പിന്നൊരു കാര്യം, എല്ലാ പിടകളും മുട്ടയിട്ട് തുടങ്ങി, ദിവസം ഒന്നും രണ്ടും ചക്രം കിട്ടുവടി. കാശ് കിട്ടുന്ന മുറയ്ക്ക് തന്നാ മതി. ആ എന്റെ മാധവിയെ, ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു കൊല്ലം പോയതേ അറിഞ്ഞില്ല. ചേച്ചി ചോര നീരാക്കിയതിന്റെ വിലയല്ലേ ഈ കാണുന്നേ. ചേച്ചി ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നാലേ അതിയാൻ ഇങ്ങെത്തും, എല്ലാം തൂത്തു വാരിക്കൊണ്ട് പോവുകയും ചെയ്യും. മാധവി, നമുക്കിതൊന്ന് എണ്ണണം. പതിനൊന്നേകാൽ ചക്രം മിച്ചമുണ്ടടി മാധവി. അപ്പോഴേ അഞ്ചു രൂപ എന്തിനാ? അതോ അത് പിന്നെ പറയാം, ഇപ്പൊ ഇത് അങ്ങുകൊണ്ട് വെച്ചേര്. ഇവിടുത്തെ അങ്ങേരറിഞ്ഞ പിന്നെ ഒരു കാശും കിട്ടത്തില്ലടി. നിലക്ക് ഞാൻ ഇതിന്ന് ഒരു ജമ്പർ മേടിച്ചു തരാം. ഓ, അതൊന്നും വേണ്ട ചേച്ചി. അയ്യോടി, ദേ വരുന്നു, പെട്ടിയെടുത്തോണ്ട് പോയിക്കോ. പോയിക്കോ വേഗം. അയ്യോ, എന്താ എന്താ ചേച്ചി? ഗോപാലന് ദീനോ? പായടി, ഞാൻ കിടക്കട്ടെ. തീ പോലുള്ള പനിയ, നെല്ലിട്ടാ മലരാവും. എന്റെ ഓച്ചിര ഭഗവാനെ. നാളപ്പാ, ഇനി വട്ടത്തിലവൻ എന്തോ ചെയ്യും. ഇത്തരം ദീനം പിടിച്ച പിന്നെ പത്തിന്റെ അന്ന് എണീക്കൂ. ആ കളിയാൻ എങ്ങോട്ടാ? നമ്മുടെ പാച്ചുപിള്ളയുടെ മോക്കൊരു ദീനം. ഞങ്ങൾ കണിയാരെ കാണാൻ വരെയായിരുന്നു. ആ എന്താ വിശേഷിച്ച്? നമ്മുടെ സിലോൺ ഗോപാലനന്റെ ദീനമാ, കണിയാരൊന്ന് നോക്കണം.
അട്ടേ, ദീനം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇന്നാ ദീനം പുറത്തു കണ്ടത്. ആ, ഞാനൊന്ന് നോക്കട്ടെ. കാലം കണിയായിരുന്ന നാട്ടുകാർ പറയുന്നേ ഗോപാലന് ദീനം കുറഞ്ഞ നമ്മുടെ ഭാഗ്യം. എവിടെ പോയി മൂതാവൻ? ഗോപാലന് ദീനമാ. അപ്പോ പടപ്പെട്ടി കിടപ്പിലായി. ഗോപാല വായടക്ക്, വേണ്ടാ ദീനം പറയണ്ട. സ്നേഹമുള്ളവൻ അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് തടുക്കപ്പായ കിടത്തി. ആ പാവം പെമ്പറന്നൊരു കഷ്ടപ്പെട്ടുണ്ടാകുന്നത് രണ്ടുപേരുടെ ഞമ ഞമ. കോമള അനാവശ്യം പറയണ്ട, തേങ്ങോട്ടുകാരൻ തേങ്ങോട്ടുകാരൻ്റെ പണി നോക്കിയാ മതി. ഒഴുവാളെ തൊഴുത്തി കെട്ടിയപ്പോ സമാധാനമായി. ഇല്ലയോ, കോമളന്റെ ഉപദേശം പുരയിലുള്ളവർക്ക് കൊടുത്താൽ മതി, ഞങ്ങൾക്ക് വേണ്ട. ഈ ആ സമയമാകുമ്പോ കൊടുത്തോളാം. വിശ്വാസം കരക്കാരി കയറി ഇടപെടും. കടിച്ചതും പോയി, പിടിച്ചതും പോയി. വള്ളം വിടറ. നാക്കൊന്ന് നീട്ടിയാട്ടെ. ഓ, ഇത് സാരമില്ല, ജലദോഷ പനിയാ. ചുക്കും ജീരകവും ഇട്ട് വെള്ളം വച്ച് മൂന്ന് ഗുളിക മൂന്ന് നേരമായിട്ട് കൊടുത്താട്ടെ. കഷായം ഒന്നും വേണ്ടായോ? കഷായം പിന്നെ മതിയേ, ഇപ്പൊ ഇത് കൊടുത്താട്ടെ. വൈദ്യർക്ക് വല്ലതും കൊടുക്കണ്ടായോ മാധവി? കൊടുക്കണം. കാശൊന്നും ഇല്ലല്ലോടി. ഇല്ലെന്ന് ആരാ പറഞ്ഞേ? എന്റെ കയ്യിൽ തന്നിരിക്കുന്നതെല്ലാം കാശല്ലയോ? അതൊരു ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാ. ഇതിലും വലിയ ആവശ്യം എന്തോന്നാ? ആളില്ലെങ്കിൽ ആവശ്യമുണ്ടോ? ഇല്ല, അതിനെടുക്കത്തില്ലടി. അതിനെടുക്കാതെ പിന്നെ എങ്ങനാ? കണിയാർക്ക് കൊടുക്കണ്ടായോ? കഷായത്തിന് കുറിച്ച് തരുമ്പം മരുന്ന് മേടിക്കണ്ടായോ? ആട്ട്, നീ ഒരു കാര്യം ചെയ്, 5 രൂപ അങ്ങ് വെച്ചു ബാക്കി ചക്രം വാങ്ങിത്താ. ഏത് ഇനം എത്ര ദിവസം കാണും? ഉളിയേം വേണമെങ്കിൽ കഷായവും കൊടുത്താ ഏറിയ 7 ദിവസം, അത് കഴിഞ്ഞാ കുളിക്കാം. പത്തിയും വല്ലതും ചൂട് പൊടിയേരി കഞ്ഞിയും ആവശ്യത്തിന് വെള്ളവും ആകാം. എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കിയ വയറിന് നന്ന്. കണിയാരെ, കണിയാർക്കൊരു ദക്ഷിണ. എടി മാധവിയെ, ഇത് ഞാൻ പിച്ചും പെയ്യും പറയുന്നല്ലോടി. ഗുളിക കൊടുത്തോ? ഗുളിക കൊടുത്തേ പിന്നെ ദീനം കടുത്തത്. അതെങ്ങനെയാ, ഒരു ഗുളിക കൊടുക്കുമ്പോ കടുക്കും, പിന്നെ ഒച്ചിറ ഒരു നെയ്വിളക്കം നേർന്നു. എനിക്ക് പേടിയാവുന്നടി മാധവി. ഇത് കടുത്ത ദീനവാ, ഇത് പൊറപ്പിക്കാൻ മുടന്നം കണിയേരെ കൊണ്ട് ആവത്തില്ല. നേരാ, മുടന്നം കണിയേരെ കൊണ്ട് ഒക്കത്തില്ലെന്നാ തോന്നുന്നേ. ദീനം കടുത്തുപോയി. വയലുകാടനെ കൊണ്ടെന്നേ ഒക്കൂ. അയാൾക്ക് രൂപ കൊടുക്കണ്ടായോടി? പിന്നെ രൂപ കൊടുക്കാതെ ഒപ്പോ. 2 രൂപയാ അയാടെ പീസ്. 2 രൂപയോ? അയ്യോടി, അതിന്ന് രണ്ടെടുത്താ പിന്നെ 3 അല്ലേ ഉള്ളു. പിന്നെ മരുന്ന് തന്നെ കൊടുക്കണം. വേണ്ടാടി ഉവേ, വേണ്ട, അതൊന്നും ഞാനിനി എടുക്കത്തില്ല. എടുക്കത്തില്ലെങ്കി ആളെ കിട്ടത്തില്ല. രൂപ വേണോ ആള് വേണോ? ചേച്ചി തന്നെ തീരുമാനിക്കും. 17 വയസ്സിൽ മാല വെച്ചതാ, ഉള്ള കാലത്ത് തന്നവനാ. ഇപ്പൊ ഇല്ലാതായത് എന്റെ വിധി. ഇനിയും ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ആ, ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഏതുള്ളവനാടി മാധവി? സ്നേഹമുള്ളവനാ. കയ്യിൽ കാശില്ലാന്ന് കുറ്റിയുള്ളൂ. ഉള്ള കാലത്ത് എനിക്ക് കൊണ്ടുതന്ന ചീമപ്പലാരത്തിന്റെ രുചി ഇപ്പോഴും എന്റെ നാവിലിരിക്കുന്നു. അതൊന്നും ഞാൻ മറക്കത്തില്ലടി. പിന്നെ ഇല്ലായ്മ വല്ലായ്മ വരുമ്പോ ഞാൻ പണ്ണു പറയും, എന്നാലും തല്ലത്തില്ലടി. ഇരുന്ന് കരഞ്ഞു കളയും. എന്റെ ഊച്ചിരി പരദേവര് ഒന്നും തന്നില്ലേലും കണ്ടോണ്ട് ചത്താ മതിയെ.
പറയാതെ കല്യാണി ചേച്ചി, ഓച്ചറ ഭഗവാൻ ഉണ്ടെങ്കിൽ ഒന്നും വരത്തില്ല. നമുക്ക് വയലുകാടിനോട് വിവരം പറയാം. എടി സൗദാമിനി, എന്റെ കൊച്ചിനെ ഒന്ന് നോക്കിക്കോണേ. വല്ലവരെയും കാണിച്ചോ? ഉടനകണിയരെ കാണിച്ചു. ഒരു ഗുളികയും ഒരു കഷായം കൊടുത്തു. അത് കൊടുത്തപ്പോഴാ ദീനം കടുത്തത്. കഴുകക്കേടാക്കി. ആട്ടെ, കുറെ പ്രയാസമുള്ളതാണെങ്കിലും സുഖപ്പെടുത്താം. വൈദ്യശാലയിൽ നിന്നൊരു പൊടിയും അരിഷ്ടവും വാങ്ങണം. പിന്നെ കുടിക്കാൻ ബാർലി വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു കഷായവും വെച്ച് കൊടുക്കണം. ക്ഷാരസാഭം രക്തം ശ്വാസജ്വരാതിത ചാൻ ഉത്ഫുസ മൂലസ്യ തസ്യ ശ്വസനകോജ്വര. മനസ്സിലായിട്ടുണ്ടാവില്ല. കോലരക്കിന് തുല്യം രക്തം തുപ്പുന്നതും ശ്വാസം മുട്ടലോടുകൂടിയ ജ്വരത്തെ ഉണ്ടാക്കുന്നതും ശ്വാസകോശങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്നതുമായ ജ്വരത്തിനെ ശ്വസനകജ്വരം എന്ന് പറയുന്നു. ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചേര്, ഇനി ഇതിൽ നിന്ന് എടുക്കത്തില്ല. ഒച്ചിരി പരിദേവരുണ്ടെങ്കിൽ എനിക്കിതും ചുമന്നു പോവാൻ വയ്യ. ഞങ്ങൾ പാവങ്ങളാണേ. മരുന്ന് വാങ്ങാൻ വൈദ്യശാലയിലേക്ക് വരുമ്പോ ഇതും കൂടെ കൊണ്ടുവരിക. മരുന്നിന്റെ വില വേറെ. പേടിക്കണ്ട, സൂക്കേട് ഭേദമാക്കാം. ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്യണം. കേട്ടോടി പെണ്ണുങ്ങളെ, ഇത് നാണിയുടെ ഉപകാരം നേർച്ചയാ. എന്നെ ഒരുത്തി വെല്ലു വിളിച്ച് അടുത്ത ഓച്ചിറക്കളിക്ക് മുമ്പ് അവൾ ഇതിനേക്കാൾ മുട്ടൻ ഒരുരുളി വാങ്ങുമെന്ന്. ഞാൻ അന്നേ നേർന്നതാ. എന്റെ ഓച്ചിറ പരദേവരെ, അവളെ ആശ നടക്കല്ലേ എന്ന്. ഓച്ചിറദേവർ എന്റെ കൂടെ കണ്ടില്ലേ, അവള് കെട്ടിയവന് കഷായം ഉണ്ടാക്കാൻ ചൂട് കായുന്നേ. അവക്കിതല്ല, ഇതിനപ്പുറം പറ്റൂടി. അതാരാ ചേച്ചി ആ പമ്പറന്നോര്? രുക്മിണി, നിങ്ങൾക്കൊക്കെ അറിയാവുന്നോളു തന്നെ ആ ദരിദ്രവാസി കല്യാണിയെ. ഈ ദീനം ഞാൻ അടക്കും. അടുത്ത ഓച്ചിറ കളിക്ക് മുമ്പേ വലിയൊരുരുളി ഞാൻ വാങ്ങും. നീ കണ്ടോടി നാണി കല്യാണിയെ പറയുന്ന. എന്നിട്ടെന്തായി? ഓച്ചിറ പരദേവരെ, ദേ ഈ നാണിയുടെ വിളിയാ കേട്ടെ. ഈ പാൽപായസത്തിനെ ഇത്തിരി മധുരം കൂടുതലാണേ. ഇന്നാടി എങ്ങനെയുണ്ടൊരു രുക്കുമണി പായസം? ബഹു കേമം ചേച്ചി, ഈ കൈപ്പുണ്യം ചേച്ചിക്ക് മാത്രം ഉള്ളതാ. കേടോ മാപ്പിളെ, തന്റെ കോഴിക്കച്ചവടം പൊടി പൊടിക്കാൻ
എല്ലാം പോവാ. ഈ നാണിയാ പറയുന്നേ. അതെങ്ങനെ നാണിക്കുഞ്ഞെ? തനിക്ക് കൂറ വിലക്ക് കുറെ കോഴിയെ വാങ്ങാം. അങ്ങേ വീട്ടിലൊരുത്തിക്ക് കെട്ടിയോനെ ശുശ്രൂഷിക്കാൻ ഇനി എല്ലാം വിറ്റു പെറുക്കേ പറ്റൂ. ഈ കലക്ക വെള്ളത്തിൽ അല്ലേ, റപ്പായി മാപ്പിള കോഴി ആദ്യമായിട്ട് കാണുവാണോ? അല്ല കൊച്ചേ, ഞാനിതിന്റെ അവസാനമായിട്ടൊന്ന് കാണുവാതെ. ആ കൂടുതൽ നേരം നോക്കി നിന്നോ, കോഴികൾക്ക് റപ്പായി അവസാനമായിട്ടൊന്ന് കാണാമല്ലോ. അത് വിട്ടോ, ഇനി കാര്യം പറയാവേ. നാല് പൂവനും ആറ് പടക്കും കൂടി 9 രൂപ. വരമ്പളെ, നോവം കൊണ്ട് മര്യാദയ്ക്ക് നടന്നില്ല, നാട്ടുകാരത് പീഴെടുക്കും. എന്നെ കൊണ്ടത് പറയിപ്പിച്ചേക്കല്ലേ. അല്ലേ, ഒരാവശ്യം വന്നാലല്ലേ ഒരാളെ സഹായിക്കാൻ പറ്റൂ. 4 പൂവനും 6 പടക്കും കൂടി 9 രൂപയാ തരുന്നേ. ഈ അയൽവക്കങ്ങളിൽ കോഴിയിറച്ചി തിന്നാൻ കൊതിയും പൂണ്ട് നടക്കണ ആണും പെണ്ണും കേട്ട ചില മൂതിയവിളുണ്ട്. കേട്ട മാപ്പിളെ, 9 അല്ല 9,900 രൂപ തരാന്ന് പറഞ്ഞാലും കല്യാണിയുടെ കോഴിക്കൂട്ടത്തിന് കിട്ടത്തില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. പിന്നെ ഒരു കാര്യം, ഇവിടെ ചില ആണാവാൻ പോവുക. താനൊന്നും പറയണ്ട, ഇത് കേട്ടാ മതി. എന്റെ കോഴികളെ മുഴുവൻ പെറുക്കി വിറ്റിട്ടാണേലും ഞാൻ ഒരു ഉരുളി മേടിക്കേ. എടി മാധവിയെ, എന്താ ചേച്ചി? ദീനത്തിന് ഒട്ടും കുറവില്ലടി. വയലുകാടിന്റെ മരുന്ന് കഴിച്ചാ പിടിച്ച പോലെ നിക്കണ്ടതാ. വൈദ്യർക്ക് വിധി തെറ്റിയതായിരിക്കും. എനിക്കൊന്നും അറിയത്തില്ലടി, ഉള്ളതെല്ലാം പെറുക്കി കൊടുത്തല്ലേ പാർലിയും കഷായവും വാങ്ങിച്ച്. ആ വൈദ്യര് കണ്ണിച്ചോറ ഇല്ലാത്തവനടി. ഈ പൊരയുടെ അവസ്ഥ ഉണ്ടെങ്കിലും അങ്ങനത്തെ ഫീസ് ഒന്ന് കുറയ്ക്കായിരുന്നടി. അത് അയാളുടെ തൊഴിലല്ലേ ചേച്ചി. എന്നാലും ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ 5 രൂപയില് ഇനി ഒന്നും ബാക്കിയില്ലടി. എനക്കറിയില്ലയോ, ഒച്ചിറക്കളിക്കിന് 2 ദിവസമേ ബാക്കിയുള്ളൂ. തലേക്കുറിയടി, 1 ആണ്ട് മുമ്പേ ഞാൻ മനസ്സിൽ കണ്ടതടി. ഒച്ചിറക്കളിയിടന്ന് പളപ്പളാ തിളങ്ങുന്ന ഒരു ഉരുളി തലയെ ചുമന്ന് ഒന്ന് ഞെളിയണൊന്ന് പറയാനല്ലേ. വിധിയില്ലാന്ന് പറഞ്ഞാ മതി. എന്താ എന്താ ഇത് പിടിച്ചാ കിട്ടാത്ത ദീനവാടി? എന്റെ ഊച്ചിറ പറഞ്ഞവര് ഇത് നടക്കിയ പത്തണയുടെ വിളക്ക് ഞാൻ തന്നേക്കാവേ. ചേച്ചി, ഇനി നേർച്ച നിന്നോണ്ടിരുന്ന ആള് ചത്തുപോവും. വയലുകാടിനെ കണ്ട ഒറ്റമുരി വല്ലോം കിട്ടും. കാണാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, വൈദ്യരെ കണ്ട വാക്കിരിടാൻ തൊട്ട് വേണ്ടായോ? ഈ നാട്ടിൽ ചാകാനും തൊട്ട് വേണം. പാവങ്ങൾ എങ്ങനെ പിഴയ്ക്കുവോ? വള്ളക്കാരനെ കാണുന്നില്ലല്ലോ. വള്ളക്കാരനില്ലേ? ഞങ്ങളൊന്ന് അക്കരയ്ക്ക് വിടാവോ? വൈദ്യരെ, ദീനത്തിനൊട്ടും കുറവില്ല. ആദ്യം കഷായവും ഗുളികയും കൊടുത്തപ്പോ പനി കടുത്തു. പിന്നെ ദീനം കുറയുന്നതിന്റെ ലക്ഷണം വന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പം കുറയോ നാശിച്ചു. പക്ഷേ 5 ദിവസം കഴിഞ്ഞിട്ടും ഒട്ടും കുറവില്ല. ചികിത്സയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈശ്വരനാമം ജപിക്കുക. ദീനം ശമിപ്പിക്കാൻ ചില ഒറ്റമൂലികളുണ്ട്, പക്ഷെ സമയം വൈകിയിരിക്കുന്നു. പിന്നെ ഏറെ പണവും വേണ്ടി വന്നേക്കും. ഹതപ്രഭേന്ദ്രിയം ക്ഷീണമരോചക നിപീഡിതം ഗംഭീരം തീഷ്ണവേഗാർത്ഥം ജ്വരിതം പരിവർജയേത്. ഇതിന് ചികിത്സ ഇല്ലെന്ന് തന്നെ പറയാം. എങ്കിലും ഒരു അറ്റകൈ പ്രയോഗം ചിലവേറും. അത് കാര്യാക്കണ്ട. അത് കാര്യം തന്നെയാണ്. പാവത്തുങ്ങൾക്ക് ചെലവാക്കാൻ കാശ് കായ്ക്കുന്ന മരം വല്ലതും ഈ കരയിലുണ്ടോ?
കാശിന്റെ കാര്യം വൈദ്യരാലോചിക്കണ്ട. ദീനം പോകാൻ ചെലവുള്ള ചികിത്സയാണേലും അച്ചട്ടായി ചെയ്യണം. എടി മാധവി, എന്റെ കോഴിക്കുഞ്ഞുങ്ങളെ എനിക്ക് ജീവന്. എന്റെ കൊച്ചിനെ വിൽക്കേണ്ടി വന്നാലും എന്റെ കോഴികളെ ഞാൻ വിൽക്കത്തില്ല. ഗംഭീരം തീഷ്ണവേഗാർത്ഥം അല്ലെങ്കിൽ വേണ്ട, അർത്ഥം അനർത്ഥമാകാതിരിക്കട്ടെ. കാര്യങ്ങളൊന്ന് തെളിച്ചു പറയരുതോ? ജീവൻ ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. ആളിനെയും വേണം കാശും വേണമെന്ന് വാശി പിടിക്കണ്ട ചേച്ചി. എന്റെ കാല് തളരുന്നടി മാധവി, നീ എന്തുവാന്ന് തെളിച്ചു പറ. അഞ്ചു രൂപ മരുന്നിന് 2 രൂപ എന്റെ പീസ്. ഇപ്പൊ കാശില്ല, ഞാൻ ഉടനെ എത്തിക്കാം. വൈദ്യര് പൊറുക്കണം. കാശ് ഇന്ന് തന്നെ എത്തിക്കണം. ഞാൻ കടം പറയാറുമില്ല, കടം കൊടുക്കാറുമില്ല. ഈ ദുർവാശിയും പൊങ്ങച്ചവും കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. മാപ്പിള എന്നോട് പൊറുക്കണം. എന്റെ കൊച്ചിന്റെ തന്തയുടെ ദീനം അകറ്റാൻ വേറെ ഒരു മാർഗവുമില്ല. 7 രൂപ വയലു കടന്ന് കടം പറഞ്ഞുവെച്ച ഈ മരുന്നെല്ലാം വാങ്ങിച്ചത് ഇവറ്റകളെ വിറ്റ് എനിക്ക് ആ കടം വീട്ടണം. 7 രൂപ അങ്ങോട്ടങ്ക് തന്നേക്ക. കാലത്ത് 9 രൂപ പറഞ്ഞതല്ലേ മാപ്പിളെ? അത് കാലത്തല്ലയോ, ഇപ്പൊ വൈകുന്നേരം ആയില്ലേ? അതെന്താ പകലും രാത്രിയിലും 2 വില? രാത്രി ചന്ത കച്ചവടമില്ലല്ലോ, ഇവറ്റകളെ രാത്രി പോറ്റണ്ടായോ? അല്ല മാപ്പിളെ, എന്റെ കൊച്ചിനാണ് സത്യം. മാപ്പിള പറഞ്ഞ വിലക്ക് ഞാൻ എന്റെ കോഴികളെ തന്ന വൈദ്യർക്ക് കൊടുക്കാൻ മാത്രമേ കാണൂ. നാളത്തെ കഞ്ഞിക്ക് വകയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. അല്ല, കോഴിയുടെ വില വയലു കടന്ന് കൊടുത്താ മതി, ബാക്കി ഇങ്ങ് തന്നേരും. മാപ്പിളെ പിച്ച ചോദിക്കുന്ന അവസ്ഥയിലല്ല. മാപ്പിള പറഞ്ഞ വില എനിക്ക് സമ്മതം. നേരത്തെ ണക്കണ്ട, ഇന്ന് ഇവിടുത്തെ പൊറുതി തീർന്നു. ഫയല് കാർഡിന് കൊടുക്കാനുള്ള 7 രൂപ ഞാൻ നേരിട്ട് തന്നെ ഏൽപ്പിച്ചോളാം. കാലെണ്ണ ഇരിക്കട്ടെ, നാളെ കഞ്ഞിക്ക് വകയില്ലെന്ന് പറഞ്ഞോണ്ട്.
ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഒരു കൈയല്ലേ ഉള്ളൂ. പൈതരെ കാണാൻ പോയപ്പോഴേ ശകുനം പിഴച്ചതാ. പള്ളവും ഇല്ല, പള്ളക്കാരനുമില്ല. മരുന്നും കഷായം കൂട്ടാൻ എത്ര കാശായി! എല്ലാവർക്കും എല്ലാത്തിനും കുട്ട മാത്രം. ഈ കല്യാണി വലിയൊരു ഉരുളി മേടിച്ചിരിക്കും. ഇത് സത്യം, സത്യം.